Everyone, so today we are going to discuss the second part of our third and final module. It's comparatively a very simple topic, that's type of electronic payments. You all may be familiar with types of electronic payments. So the first video of the third module, nammal endana electronic payment system ennallathu nammal kandu. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങളെല്ലാവരും ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇത്രയും ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ് പ്രധാനമായിട്ടും ഒന്ന് നോക്കാനുള്ളത്. ലൈക്ക് പ്രീപെയ്ഡ് സിസ്റ്റം, പോസ്റ്റ്പെയ്ഡ് സിസ്റ്റം, അത് കോമൺ ആയിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തതാണ്. പ്രീപെയ്ഡ് സിസ്റ്റങ്ങളുണ്ട്, പോസ്റ്റ്പെയ്ഡ് സിസ്റ്റങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ പിന്നെ ഉള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഇ ക്യാഷ്, ഇ വാലറ്റ്, ഇ ചെക്ക്, ക്രെഡിറ്റ് കാർഡ്സ്, സ്മാർട്ട് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, ഇലക്ട്രോണിക് പേഴ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും ഒക്കെ തന്നെയാണ് ഈ സ്മാർട്ട് കാർഡ്സും. എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോമൺ ഡിഫറൻസിയേഷനിലേക്ക് പോവാം. എന്താണ് പ്രീപെയ്ഡ് സിസ്റ്റം, എന്താണ് പോസ്റ്റ്പെയ്ഡ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രീപെയ്ഡിലേക്കും പോസ്റ്റ്പെയ്ഡിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് നമുക്കറിയാം പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്. പ്രീപേയിങ്, നമ്മൾ യൂസേജിന് മുൻപേ പൈസ അടയ്ക്കുന്ന പരിപാടിയാണ് പ്രീപെയ്ഡ്. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആഫ്റ്റർ യൂസേജ്, പോസ്റ്റ് അല്ലേ. ഇപ്പോൾ പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗത്തിന് മുൻപേ പണം അടയ്ക്കുന്ന പരിപാടിയാണ് ഈ പ്രീപെയിങ്. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാലോ ഉപയോഗത്തിന് ശേഷം. നമുക്കറിയാം മൊബൈൽ ഫോൺസിൽ തന്നെ പ്രീപെയ്ഡ് കണക്ഷനുണ്ട്, പോസ്റ്റ് പെയ്ഡും ഉണ്ട്. നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്നത് പ്രീപെയ്ഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഫോൺ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഉപയോഗത്തിന് മുമ്പേ നമ്മൾ പേ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പഴയ ലാൻഡ് ഫോൺ ബില്ലുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തെ ബില്ല് നമുക്ക് വരുന്നതാണ് പോസ്റ്റ് പെയ്ഡ് സിസ്റ്റം. അല്ലെങ്കിൽ കറണ്ട് ബില്ലൊക്കെ പോസ്റ്റ് പെയ്ഡാണ്, നമ്മൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് വരിക, ബില്ല് വരിക. ആഫ്റ്റർ യൂസേജ് വരുന്നതാണ് പോസ്റ്റ് പെയ്ഡ്, ബിഫോർ യൂസേജ് നമ്മൾ പേ ചെയ്യുന്നതാണ് പ്രീപെയ്ഡ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പ്രീപെയ്ഡ് സിസ്റ്റം. ഈ പ്രീപെയ്ഡ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്, ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പ്രീപെയ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു പെക്യുലിയാരിറ്റീസ്. പ്രൊവൈഡ്സ് എ സർവീസ് ദാറ്റ് ഈസ് പെയ്ഡ് ഫോർ പ്രയർ യൂസേജ്. പ്രൊവൈഡ്സ് എ സർവീസ്, ഈ പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്, പെയ്ഡ് ഫോർ പ്രയർ യൂസേജ്. നമ്മൾ ഉപയോഗത്തിന് മുൻപ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ഉപയോഗത്തിന് മുൻപ് പ്രയർ ആയിട്ട് നമ്മൾ ഉപയോഗത്തിന് മുമ്പ് പേ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. എന്താ രണ്ടാമത്തെ പോയിൻറ്റ് പറയുന്നത്, കസ്റ്റമർ ഓൺലി അലൗഡ് ടു സ്പെൻഡ് ഓൺലി അപ് ടു ദി എമൗണ്ട് പ്രീ ഡിപ്പോസിറ്റഡ് ഇൻ ദി അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രീപെയ്ഡ് സിസ്റ്റത്തിലൂടെ നമ്മൾ പറയുന്നത് എന്താ, നമ്മളുടെ അക്കൗണ്ടിൽ ആദ്യമേ തന്നെ നമ്മൾ പേ ചെയ്ത് വെച്ചിരിക്കണം. 10,000 രൂപയെങ്കിൽ 10,000, 100,000 രൂപയെങ്കിൽ 100,000. കസ്റ്റമർ ഈസ് ഓൺലി അലൗഡ് ടു സ്പെൻഡ് ഓൺലി അപ് ടു ദി എമൗണ്ട് പ്രീ ഡെപ്പോസിറ്റഡ്. നമ്മൾ ഓൾറെഡി പ്രീ ഡെപ്പോസിറ്റ് ചെയ്ത, പ്രീ പെയ്ഡ് ചെയ്ത 1,000 രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ 1,000 രൂപ, 10,000 രൂപയാണെങ്കിൽ 10,000 രൂപ, ആ പൈസ മാത്രമേ നമ്മൾക്ക് അലൗഡ് ആയിട്ടുള്ളൂ സ്പെൻഡ് ചെയ്യാൻ. നമ്മുടെ അക്കൗണ്ടിൽ ഓൾറെഡി നമ്മൾ പെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരുന്ന തുക മാത്രമേ നമുക്ക് ഈ പ്രീപെയ്ഡ് സിസ്റ്റത്തിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രീപെയ്ഡ് സിസ്റ്റം ഈസ് ടേക്കൺ ബൈ ഡെപ്പോസിറ്റിംഗ് മണി ഫസ്റ്റ് ഇൻ സേവിങ്സ് ഓർ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് പേയിങ് സിസ്റ്റം, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പേരിലൊരു ബാങ്ക് അക്കൗണ്ടും ആ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സ് ഓർ കറണ്ട് ഡെപ്പോസിറ്റായിട്ട് നമ്മൾ നേരത്തെ പണം മുൻകൂറായിട്ട് പെയ്ഡ് ചെയ്ത് മുൻകൂറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കണം. എത്ര എമൗണ്ടാണോ നമ്മൾ മുൻകൂറായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത് അത്ര എമൗണ്ട് വരെയുള്ള ഇടപാടുകൾ മാത്രമേ പ്രീപെയ്ഡ് സിസ്റ്റത്തിലൂടെ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത പോയിൻ്റ് എന്താ പറയുന്നത്, കാർഡ് ക്യാൻ ബി യൂസ്ഡ് ടു വിഡ്രോ മണി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പുട്ട് അസ് ഇൻ ഡെറ്റ്. ഈ പ്രീപെയ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡുകളാണെങ്കിൽ, എക്സാമ്പിൾ ഡെബിറ്റ് കാർഡ്, ആ കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ടു വിഡ്രോ മണി ഇൻ അവർ അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസയുണ്ടോ ആ പൈസ വരെ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അത്തരത്തിലുള്ള പ്രീപെയ്ഡ് സിസ്റ്റത്തിൻ്റെ കാർഡുകൾ വഴിയായിട്ട്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പുട്ട് അസ് ഇൻ ഡെറ്റ്, നമ്മളെ കടത്തിൽ ഒരിക്കലും ആക്കില്ല. കാരണം നമ്മുടെ അക്കൗണ്ടിൽ 1,000 രൂപയുള്ളെങ്കിൽ പ്രീപെയ്ഡ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ആ 1,000 രൂപ വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 1,001 രൂപ എടുക്കാൻ സാധിക്കില്ല.
കാരണം 1001 രൂപ എടുക്കാൻ സാധിക്കുമെങ്കിൽ 1 രൂപ നമ്മൾ കടത്തി പോകും. അപ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രീപെയ്ഡ് സിസ്റ്റം നമ്മളെ കടത്തിലാക്കുന്നില്ല. നമുക്ക് കാർഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള മണി വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ നോ ഇൻട്രസ്റ്റ് ചാർജസ് വിത്ത് ദിസ് കാർഡ്. പ്രീപെയ്ഡ് സിസ്റ്റത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാർഡുകൾക്ക് ഒരിക്കലും ഒരു പലിശ നിരക്കില്ല, ഇൻട്രസ്റ്റ് ഇല്ല. കാരണം നമ്മൾ കടം വാങ്ങുന്നില്ല, നമ്മുടെ അക്കൗണ്ടിലുള്ള പണം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ചാർജസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പോസ്റ്റ് പെയ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ, പോസ്റ്റ് പെയ്ഡ് നമ്മൾ ഉപയോഗത്തിന് ശേഷം പണം അടയ്ക്കുന്ന പരിപാടി. അത് എൻ്റെ എക്സാമ്പിളാണ് ക്രെഡിറ്റ് കാർഡ്. എന്താ പറയുന്നത്? ടു മേക്ക് ഇൻക്രിമെൻ്റൽ പർച്ചേസേഴ്സ്. അധികമായിട്ട് നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള അധിക പർച്ചേസുകൾ, ഇൻക്രിമെൻ്റൽ പർച്ചേസുകൾ നടത്താൻ നമ്മളെ സഹായിക്കുന്നു. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ദ അക്കുമുലേറ്റഡ് ഡെറ്റ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് ഇൻക്രീസസ് അൺടിൽ എ ക്രെഡിറ്റ് ലിമിറ്റ്. ഒരു പർട്ടിക്കുലർ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് ഓരോ പോസ്റ്റ് പെയ്ഡ് കാർഡിൻ്റെ മുകളിലും തന്നിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീപെയ്ഡ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോസ്റ്റ് പെയ്ഡ് സിസ്റ്റത്തിൽ ഉപയോഗത്തിന് ശേഷം കൊടുത്താൽ മതി. അപ്പോൾ ഒരു ബാങ്ക് നമുക്കൊരു കാർഡ് തരികയാണെങ്കിൽ, ഒരു ക്രെഡിറ്റ് കാർഡ് എക്സാമ്പിൾ തരികയാണെങ്കിൽ, ആ കാർഡിന് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവും. 50,000 രൂപയുടെ ഒരു കാർഡാണിത് എന്ന് പറഞ്ഞ് നമുക്ക് തരും. ആ കാർഡ് ഉപയോഗിച്ച്, അത് ആക്ച്വലി 50,000 രൂപയുടെ കാർഡ്, നമ്മുടെ അക്കൗണ്ടിലുള്ള പണമല്ല, ബാങ്ക് നമുക്ക് ആ കാർഡിൽ 50,000 രൂപയുടെ വർത്തുള്ളൊരു കാർഡ് നമുക്ക് തരുന്നു. ഓക്കെ, ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പർച്ചേസുകൾ നടത്താം. ദ അക്കുമുലേറ്റഡ് ഡെറ്റ്, നമ്മൾ ആ കാർഡ് ഉപയോഗിച്ച് 20,000 രൂപയുടെ ഒരു പർച്ചേസ് നടത്തി. ഇനി ബാക്കി 50,000 രൂപയുടെ കാർഡായിരുന്നു. 20,000 രൂപയുടെ പർച്ചേസ് കഴിഞ്ഞാൽ ഇനി അതിൽ 30,000 രൂപ ബാക്കിയുണ്ട്. അപ്പോൾ 20,000 രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ 20,000 രൂപ ആ കാർഡ് ഉപയോഗിച്ച് കടത്തിൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പണമല്ലത്. അപ്പോൾ ദ അക്കുമുലേറ്റഡ് ഡെറ്റ് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ്, ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ കാർഡ്, ഇൻക്രീസസ് അൺടിലെ ക്രെഡിറ്റ് ലിമിറ്റ്. അങ്ങനെ നമുക്ക് ആ കാർഡ് ഉപയോഗിച്ച് 50,000 രൂപ വരെ നമ്മൾ കടം ആ കാർഡിൽ നിന്ന് വാങ്ങാം. കസ്റ്റമർ ഗെറ്റ്സ് എ ക്രെഡിറ്റ് ലിമിറ്റ് ആൻഡ് ക്രെഡിറ്റ് പീരിയഡ്. എന്താ പറയുന്നത്? കസ്റ്റമറിന് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് പീരിയഡും ക്രെഡിറ്റ് ലിമിറ്റും ഉണ്ട്. ഒരു കാർഡിന് 50,000 രൂപയാണെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് 50,000 രൂപ വരെ കടം എടുക്കാം. അതാണ് 50,000 എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് ലിമിറ്റ്. ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാലോ, നോർമലി 30-45 ഡേയ്സ് ആണ്. 30 അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പണം തിരികെ അടയ്ക്കണം. കടം മേടിച്ചതാണല്ലോ, തിരികെ അടയ്ക്കണം. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ സംഭവിക്കുന്നത്? പോസ്റ്റ് പെയ്ഡാണ്. പോസ്റ്റ് പെയ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഉപയോഗത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ച് ഈ 50,000 അല്ലെങ്കിൽ 20,000 രൂപ അടയ്ക്കേണ്ടത്. അതാണ് പോസ്റ്റ് പെയ്ഡ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, നമ്മൾ ഈ ഡിഫറൻസിയേഷൻസ് എല്ലാം വിട്ട്, പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും എല്ലാം വിട്ട്, ഓരോ ടൈപ്പ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലൊന്നാമത്തത് ഇ ക്യാഷ് എന്താണെന്നുള്ളത് നോക്കാം. ഇ ക്യാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറ്റ്സ് എ സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് ഇ ക്യാഷ്, ഇസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് ക്യാഷ്. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മണി പ്രൊഡക്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എ വേ ടു പേ ഫോർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിത്തൗട്ട് റിസോർട്ടിങ് ടു പേപ്പർ ഓർ കോയിൻ കറൻസി. ഇപ്പം നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ഇ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷാണ്. ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വേ ടു പേ ഫോർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിതൗട്ട് റിസോർട്ടിങ് ടു പേപ്പർ ഓർ കോയിൻ കറൻസി. പേപ്പർ കറൻസിയോ കോയിൻ കറൻസിയോ കൂടാതെ നമ്മൾ മേടിച്ചൊരു പ്രൊഡക്റ്റിനോ സർവീസിനോ നമ്മൾക്ക് ഡിജിറ്റലി പേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ മണി പ്രൊഡക്റ്റാണ് ഇലക്ട്രോണിക് ക്യാഷ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ക്യാഷ് ഇസ് എ സിസ്റ്റം ഓഫ് പർച്ചേസിങ് ക്യാഷ് ക്രെഡിറ്റ്സ് ഇൻ റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട്സ് ആൻഡ് സ്റ്റോറിങ് ദ ക്രെഡിറ്റ്സ് ഇൻ യുവർ കമ്പ്യൂട്ടർ ആൻഡ് ദെൻ സ്പെൻഡിങ് ദം വെൻ മേക്കിംഗ് ഇലക്ട്രോണിക് പർച്ചേസസ് ഓവർ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഈ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ആദ്യമേ തന്നെ ആ വ്യക്തിയുടെ ബാങ്കിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ക്യാഷ് ക്രെഡിറ്റ്സ്, എന്ന് വെച്ചിട്ട് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് പോയിൻറ്റുകൾ മേടിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ക്യാഷ് പോയിൻറ്റ്സ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണത്തിന് തുല്യമായിട്ടുള്ള ഈ ക്യാഷ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കമ്പ്യൂട്ടർ വഴിയായിട്ട് ഇൻ്റർനെറ്റിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ പണം കൊടുക്കണ്ട, ഈ ക്യാഷ് പോയിൻറ്റ്സ് കൊടുത്താൽ മതി. കാരണം ഇത് ഓൾറെഡി നമ്മൾ ബാങ്കിൽ നിന്ന് പണം കൊടുത്ത് മേടിച്ച ഈ ക്യാഷ് പോയിൻറ്റ്സ് ആണ്. ഈ ക്യാഷ് പോയിൻറ്റ്സ് നമുക്ക് മർച്ചൻറ്റിന് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇവിടെ 3 ആൾക്കാരാണ്. ഒന്ന് കൺസ്യൂമർ ഒരു കമ്പ്യൂട്ടറിലിരിക്കുന്നു, മറ്റൊരു കമ്പ്യൂട്ടറിൽ ആരിയിരിക്കുന്നു? മർച്ചൻ്റ് ഇരിക്കുന്നു അല്ലേ, പിന്നെ ബാങ്കും ഉണ്ട്. അപ്പോൾ ആദ്യ പടി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം എന്താ ചെയ്യുന്നത്, ഈ കൺസ്യൂമർ ബാങ്കിൽ നിന്നും ഈ ക്യാഷ് പോയിൻറ്റ്സ് വാങ്ങി വെക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുക, ഈ ഒരു ആരോ നോക്കുക, ഈ ഒരു ആരോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കൺസ്യൂമർ അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ബാങ്കിൽ നിന്ന് എന്ത് വാങ്ങി വെക്കുന്നു? കൺസ്യൂമർ ബൈസ് ഈ ക്യാഷ് ഫ്രം ബാങ്ക്.
ഈ ബാങ്കിൽ നിന്ന് ഈ ക്യാഷ് ഫസ്റ്റ് ഇതിൽ കൺസ്യൂമർ വാങ്ങി ഈ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനാദ്യം ചെയ്യുന്നത് എന്താ? ശ്രദ്ധിക്കുക, കൺസ്യൂമർ ബൈസ് ഈ ക്യാഷ് ഫ്രം ബാങ്ക്. ആദ്യം കൺസ്യൂമർ ബാങ്കിൽ കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റിലൂടെ ബാങ്കിലേക്ക് പണം അയക്കുന്നു ഈ ക്യാഷ് പോയിൻറ്റ്സിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ബാങ്ക് ആ പണം റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ബാങ്ക് സെൻഡ് ഈ ക്യാഷ് ബിറ്റ്സ് ടു കൺസ്യൂമർ. ഓക്കെ, ആഫ്റ്റർ ചാർജിങ് ദി എമൗണ്ട് പ്ലസ് ഫീ. അപ്പോൾ 1000 രൂപയുടെ ഈ ക്യാഷാണ് വേണ്ടതെങ്കിൽ കൺസ്യൂമർ ചിലപ്പോൾ 1050 രൂപ ബാങ്കിലേക്ക് അയക്കും. 50 രൂപ എന്താണ്? ചാർജിങ് എമൗണ്ട് പ്ലസ് ഫീ, 50 രൂപ ബാങ്ക് ഫീസ് ആയിരിക്കും. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? 1000 രൂപയുടെ തുല്യമായിട്ടുള്ള ഈ ക്യാഷ് തിരിച്ച് കൺസ്യൂമറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് അയക്കുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ബാങ്ക് സെൻസ് ഈ ക്യാഷ് ബിറ്റ്സ് ടു കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ കൺസ്യൂമറിൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഈ ക്യാഷ് ബിറ്റ്സ് ഉണ്ട്. അടുത്തത് എന്താണ്? ഒരു പർച്ചേസ് നടത്തിക്കഴിയുമ്പോൾ മർച്ചൻറ്റിൻ്റെ അടുത്തേക്ക് തേർഡ് സ്റ്റെപ്പിൽ ഈ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? കൺസ്യൂമർ സെൻഡ് ഈ ക്യാഷ് ടു മർച്ചൻറ്റ്. മർച്ചൻറ്റിന് ഈ ക്യാഷ് പോയിൻറ്റ്സ് കിട്ടുന്നു. അപ്പോൾ മർച്ചൻറ്റിന് ഈ ക്യാഷ് പോയിൻറ്റ്സ് കിട്ടുന്ന ഉടനെ പണം കിട്ടുന്നില്ല. മർച്ചൻറ്റ് എന്ത് ചെയ്യുന്നു? ബാങ്കിലേക്ക് അത് വിടുന്നു. മർച്ചൻറ്റ് ചെക്സ് വിത്ത് ബാങ്ക് ദാറ്റ് ഈ ക്യാഷ് ഈസ് വാലിഡ്. ഇത് ഈ ക്യാഷ് പോയിൻറ്സ് ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ വേണ്ടി മർച്ചൻറ്റ് ആ ഈ ക്യാഷ് പോയിൻറ്സ് ബാങ്കിലേക്ക് അയക്കുന്നു ഫോർത്ത് സ്റ്റെപ്പിൽ. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താണ്? ബാങ്ക് വേരിഫൈസ് ദി ഈ ക്യാഷ് വാലിഡിറ്റി. ബാങ്ക് നോക്കുന്നു ഈ മർച്ചൻറ്റ് ബാങ്ക് അയച്ചിരിക്കുന്ന ഈ ക്യാഷ് എന്ന് പറയുന്നത് വാലിഡ് ആണോ എന്നുള്ളത് ബാങ്ക് ഉറപ്പുവരുത്തുന്നു. ഉറപ്പുവരുത്തിയ ശേഷം എന്താണ് ചെയ്യുന്നത്? ദ പാർട്ടീസ് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ. പാർട്ടീസ് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ, മർച്ചൻറ്റ് പ്രസൻറ്റ് ഈ ക്യാഷ് ടു ഇഷ്യൂയിങ് ബാക്ക് ടു ഫോർ ഡെപ്പോസിറ്റ് വൺസ് ഗുഡ്സ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? ഇത് വാലിഡ് ആണെങ്കിൽ ഈ ബാങ്ക് തത്തുല്യമായിട്ടുള്ള പണം മർച്ചൻറ്റിൻ്റെ ബാങ്കിലേക്ക് അയക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കൺസ്യൂമർ ബാങ്കിലേക്ക് ഈ ക്യാഷ് മേടിക്കാൻ വേണ്ടി പണം അയക്കുന്നു. ബാങ്ക് തിരിച്ച് ഈ ക്യാഷ് തിരിച്ച് പോയിൻറ്റ്സ് കൺസ്യൂമറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് അയക്കുന്നു. കൺസ്യൂമർ മർച്ചൻറ്റിന് അയക്കുന്നു. മർച്ചൻ്റ് അതിൻ്റെ വാലിഡിറ്റി അറിയാൻ വേണ്ടി ബാങ്കിലേക്ക് അയക്കുന്നു. ബാങ്ക് അതിൻ്റെ വാലിഡിറ്റി നോക്കിയിട്ട് തിരിച്ച് മർച്ചൻറ്റിലേക്ക് അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റാണ് ഈ ക്യാഷ് കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ ഈ വാലറ്റാണ്. ഈ വാലറ്റ് നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിരിക്കും. നമ്മളൊരു പേഴ്സ് കൊണ്ട് നടക്കുകയാണെന്ന് കരുതിക്കോളൂ. ഈ വാലറ്റ്, ആ പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പേ ആകാം, നമ്മുടെ ഫോൺ പേ ആകാം, നമ്മുടെ പേടിഎം വാലറ്റ് ആകാം, ആമസോൺ പേ വാലറ്റ് ആകാം, എന്തുമാവാം. അപ്പോൾ ഇത് തന്നെയാണ് ഈ വാലറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാലറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് വാലറ്റ്. നമ്മളൊരു പേഴ്സ് എടുക്കാൻ മറന്നുപോയി, നമ്മുടെ നമ്മളെ പേഴ്സ് എടുക്കാൻ വാലറ്റ് പേഴ്സ് എടുക്കാൻ നമ്മൾ മറന്നുപോയി. പക്ഷേ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാമല്ലോ. ബിക്കോസ് വി ആർ ക്യാരിയിങ് ഇലക്ട്രോണിക് വാലറ്റ് ഇൻ അവർ ഫോൺ. അതാണ് ഈ ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം ഇങ്ങനെയുള്ളതെല്ലാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് കാർഡ് ഓർ എൻ ആപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ മെയ്ഡ് ഓൺലൈൻ ത്രൂ എ കമ്പ്യൂട്ടർ ഓർ എ സ്മാർട്ട് ഫോൺ. നമുക്കൊരു കമ്പ്യൂട്ടർ വേണം അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വേണം. ദ യൂട്ടിലിറ്റി ഓഫ് ഈ വാലറ്റ് ഈ സെയിം ആസ് എ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കടയിൽ കൊടുക്കുന്നത് പോലെ, ഒരു ഡെബിറ്റ് കാർഡ് കടയിൽ കൊടുക്കുന്നത് പോലെ, നമുക്കിപ്പോൾ എന്താണ് ഫോൺ പേയോ ഗൂഗിൾ പേയോ പേടിഎം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്തോ നമ്പർ അടിച്ചോ നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താമല്ലോ. ആൻഡ് ഈ വാലറ്റ് നീഡ്സ് ടു ബി ലിങ്ക്ഡ് വിത്ത് ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ട്സ് ടു മേക്ക് പേയ്മെൻറ്റ്സ്. നമുക്കറിയാം നമ്മുടെ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും പേടിഎം ആണെങ്കിലും എല്ലാം നമ്മളുടെ ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിലല്ലേ ട്രാൻസ്ഫർ നടത്തുള്ളൂ. അതാണ് പറയുന്നത് ആൻഡ് ഈ വാലറ്റ് നീഡ്സ് ടു ബി ലിങ്ക്ഡ് വിത്ത് ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഈ വാലറ്റ് ഈസ് ടു മേക്ക് പേപ്പർലെസ് മണി ട്രാൻസാക്ഷൻ ഈസിയാർ. നമുക്കറിയാം ഈ വാലറ്റ് ഹാസ് മെയിൻലി ടു കമ്പോണൻസ്, സോഫ്റ്റ്വെയർ ആൻഡ് ഇൻഫർമേഷൻ. രണ്ട് കമ്പോണൻസ് ആണുള്ളത്, സോഫ്റ്റ്വെയറും ഇൻഫർമേഷൻസും. സോഫ്റ്റ്വെയർ കമ്പോണൻസ് സ്റ്റോർസ് ദ പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് എൻക്രിപ്ഷൻ ഓഫ് ദി ഡാറ്റ, വെയർ ആസ് ഇൻഫർമേഷൻ കമ്പോണൻറ്റ് ഈസ് ദ ഡാറ്റാബേസ് ഓഫ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ബൈ ദ യൂസർ വിച്ച് ഇൻക്ലൂഡ്സ് ദെയർ നെയിം, ഷിപ്പിംഗ് അഡ്രസ്, പേയ്മെൻറ്റ് മെത്തേഡ്, എമൗണ്ട് ടു ബി പെയ്ഡ്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് എക്സെട്ര. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് സോഫ്റ്റ്വെയറും ഒന്ന് ഇൻഫർമേഷൻ കമ്പോണൻറ്റും. ഇൻഫർമേഷൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ യൂസറിൻ്റെ, ഇപ്പം നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് ആമസോണിൽ നിന്ന് ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അതിൽ നിന്ന് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ പേരുണ്ടാവും, ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ടാവും, പേയ്മെൻറ്റ് മെത്തേഡ് UPI യുണീക്ക് എന്താ ഐഡൻറ്റി എന്താ പറയുക പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്താണ്
നെയിം ഉണ്ടാവും, ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ടാവും, പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ടാവും, എമൗണ്ട് ടു ബി പെയ്ഡ്, എല്ലാം ഇൻഫോർമേഷൻസും സ്റ്റോർ ചെയ്യുന്നതാണ് ഒരു ഇൻഫോർമേഷൻ പാർട്ട് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പാർട്ടാണ് നമുക്ക് പ്രൈവസിയും നമുക്ക് സെക്യൂരിറ്റിയും തരുന്ന രീതിയിലുള്ള. നമുക്കറിയില്ല ഈ ഫോൺ പേ ഗൂഗിൾ പേ എന്നൊക്കെ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി ആപ്പാണ്, എന്നിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് ബിക്കോസ് വി ആർ ബിലീവിംഗ് ഇൻ ദി സോഫ്റ്റ്വെയർ പാർട്ട്. ദ സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് സ്റ്റോർസ് ദ പേഴ്സണൽ ഇൻഫോർമേഷൻ ആൻഡ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് എൻക്രിപ്ഷൻ ഓഫ് ദി ഡാറ്റ. നമുക്കെല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഡാറ്റ ട്രാൻസ്ഫറിൽ നടക്കുന്നുണ്ട്, നമ്മളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് വാലറ്റിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ പാർട്ടും ഉണ്ട്, ഇൻഫോർമേഷൻ പാർട്ടും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വർക്കിംഗ് ഓഫ് ഈ വാലറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് ആൾക്കാരുടെ രീതിയിലും, ഫോർ കൺസ്യൂമർ ഫോർ മർച്ചൻ്റ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് എന്താണ്, നമ്മളുടെ ഡിവൈസിൽ നമ്മളുടെ മൊബൈലിലോ നമ്മളുടെ കമ്പ്യൂട്ടറിലോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഗൂഗിൾ പേ എങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ എങ്കിൽ ഫോൺ പേ, ഇല്ല മറ്റ് മറ്റ് ആപ്പുകളെങ്കിൽ അത്. അപ്പോൾ ഡൗൺലോഡ് ദി ആപ്പ് ഓൺ യുവർ ഡിവൈസ്, സൈൻ അപ്പ് ബൈ എൻട്രിങ് ദ റിലവൻറ്റ് ഇൻഫോർമേഷൻ, ദി യൂസർ വിൽ റിസീവ് ദ പാസ്വേഡ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു യൂസറിന് കൃത്യമായിട്ട് സൈൻ അപ്പ് ബൈ എൻട്രിങ് ദ റിലവൻറ്റ് ഇൻഫോർമേഷൻ, പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് എന്താ എൻട്രി ചെയ്യാൻ, എൻട്രി ചെയ്തിട്ട് നമ്മൾ ഒരു ആപ്പിൽ നമ്മൾ നമ്മളുടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേയിൽ അത് ചെയ്യണം. ദ യൂസർ വിൽ റിസീവ് എ പാസ്വേഡ്, നമുക്കൊരു പാസ്വേഡും കാര്യങ്ങളും ഉണ്ടാവും. ലോഡ് ദ മണി യൂസിങ് ഡെബിറ്റ് ക്രെഡിറ്റ് ഓർ നെറ്റ് ബാങ്കിങ്. നമുക്കൊന്നെങ്കിൽ നമുക്ക് മണി ഈ ഒരു പർട്ടിക്കുലർ ഗൂഗിൾ പേയിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കെന്താണ് നമ്മുടെ ഇൻഡിവിജ്വൽ ബാങ്ക്സ് അക്കൗണ്ടുമായിട്ട് അത് ലിങ്ക് ചെയ്യാം. ആഫ്റ്റർ ഷോപ്പിംഗ് ഓൺലൈൻ ഈ വാലറ്റ് ഓട്ടോമാറ്റിക്കലി ഫിൽസ് ദ യൂസേഴ്സ് ഇൻഫോർമേഷൻ ഓൺ ദി പേയ്മെൻറ് ഫോം. നമുക്കറിയാവുന്ന കാര്യമാണ് കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റ മുഴുവൻ നമ്മളുടെ ഈ വാലറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ നിന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുമെന്നുള്ളത്. വൺസ് ദി ഓൺലൈൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, ദ യൂസർ ഈസ് നോട്ട് റിക്വയർഡ് ടു ഫിൽ ദ ഓർഡർ ഫോം ഓർ എനി അതർ വെബ്സൈറ്റ് ആസ് ദി ഇൻഫോർമേഷൻ ഗെറ്റ് സ്റ്റോർസ് ഇൻ ദി ഡാറ്റാ ബേസ്. നമുക്ക് ഗൂഗിൾ പേയിലൂടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരടിക്കേണ്ട, നമ്മുടെ കാർഡ് നമ്പർ അടിക്കേണ്ട, ഒന്നും അടിക്കേണ്ട, ജസ്റ്റ് ആ ഗൂഗിൾ പേ പിന്നെ മാത്രം അടിച്ചാൽ തന്നെ നമുക്ക് നമ്മളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നു. മെർച്ചൻറ്റിനും എന്ത് ചെയ്യണം, മെർച്ചൻറ്റിനും ഇതേപോലെ ഒരു ആപ്പ് അയാളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ പേ വേറൊരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഗൂഗിൾ പേയിലൂടെ അയക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മെർച്ചൻ്റ് ഡൗൺലോഡ്സ് ദി ആപ്പ് ഓൺ ഹിസ് ഓർ ഹെർ ഡിവൈസ്, സൈൻ അപ്പ് ദി എൻട്രിങ് റിലവൻറ്റ് ഇൻഫോർമേഷൻ, സെൽഫ് ഡിക്ലെയർ യുവർ സെൽഫ് ആസ് എ മെർച്ചൻറ്റ് ആൻഡ് സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് പേയ്മെൻറ്റ്സ്. മെർച്ചൻസ് ഒക്കെ ഗൂഗിൾ പേ യൂസ് ചെയ്യുമ്പോൾ അത് മെർച്ചൻ്റ് അക്കൗണ്ട് ആയിരിക്കും. നമ്മളറിയാം കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്കാൻ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കും ഇതേപോലെ ഈ വാലറ്റ് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇവിടെ നിർത്താം. ബാക്കിയുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.